നമസ്കാരം ഗുഡ് മോർണിംഗ് നിങ്ങൾ വിചാരിക്കുന്നോ ഏ ആള് മാറിയൊന്ന് സാറ്റർഡേ ആയോ ഇല്ല പേടിക്കണ എന്ന് ഫ്രൈഡേ രാവിലെ തന്നെയാണ് പിയാനോ ദ പ്രൊഫഷൻ സിംഗർ തന്നെയാണ് നമ്മുടെ പുതിയ സ്പോൺസറുണ്ട് ഗൾഫ് ഗേറ്റ് സ്പോൺസർ ചെയ്യുന്ന പിയാനോ ഇനി തൊട്ട് ഞാനായിരിക്കും പിയാനോ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പിയാനോ ഒരു കുടുംബം തന്നെ ഉണ്ട് അപ്പൊ ആ കുടുംബത്തിലേക്ക് എന്നെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നും പതിവ് പോലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട് ഗസ്റ്റിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അതിന് മുമ്പ് എനിക്കൊരു മെഗാ അനൗൺസ്മെന്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരോടും പറയാൻ ഈ ഈ എപ്പിസോഡിൽ നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഈ വിന്നറിന് ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പാട്ട് പാടാനുള്ള അവസരം മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ലാറ്റിനോ സർക്കസ് കസ്ബ ഷാർജ കസ്ബയിൽ നടക്കുന്ന ലാറ്റിനോ സർക്കസിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോകാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഞാൻ തരുന്നത് അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾ അടുത്ത പ്രോഗ്രാമിലോ ഈ ആഴ്ച ഈ സർക്കസ് തീരണ വരെ നമ്മള് എൻ ടി വിയിൽ ടിക്കറ്റ്സ് കൊടുക്കണ്ടാവും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഫുൾ ഫാമിലിയുടെ കൂടെ പോകാനുള്ള ചാൻസ് ആണ് നമ്മൾ തരുന്നത് അപ്പൊ എല്ലാരും ഫോൺ എടുത്ത് വിളിച്ചു തുടങ്ങിക്കോളൂ ഫോർമാറ്റ് സെയിം ആണ് ആള് മാറിയെന്നേ ഉള്ളൂ ആള് മാറിയിട്ടൊന്നുമില്ല ഞാൻ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ എല്ലാരും കണ്ടുണ്ടാവും പിയാനോല ഞാൻ അപ്പളും വന്നിട്ട് പറഞ്ഞു ആള് മാറിയെന്ന് വിചാരിക്കണ ഞാൻ തന്നെയാണ് അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട് തിരിച്ച് പിയാനോല വന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് ചാൻസ് തന്ന എൻ ടി വിയുടെ ആദ്യം തന്നെ നന്ദി അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മള് ആരെ പറ്റിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാള മ്യൂസിക് ഇൻഡസ്ട്രിക്ക് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് ഒരു മ്യൂസിക് ഡയറക്ടർ മലയാള മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കൊടുത്ത ദ വൺ ആൻഡ് ഓൺലി ജോൺസൺ മാഷ് അപ്പൊ ജോൺസൺ മാഷിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ആദ്യം തന്നെ ജോൺസൺ മാഷിനൊരു ട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം ഞാൻ ആദ്യം ഒരു നാല് ലൈൻ ജോൺസൺ മാഷിന്റെ പാട്ടാണ് പാടുന്നത് ഈ പാട്ടെന്ന് പറഞ്ഞ ഈ പാട്ടിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പാട്ട് എന്തായാലും ജോൺസൺ മാഷിന്റെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് മാത്രമല്ല ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു പുതിയ സിംഗർ കിട്ടിയിട്ടുണ്ടായിരുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടിയിട്ടാണ് ആ സിംഗറെ എല്ലാരും തിരിച്ചറിഞ്ഞത് കൊറേ അപ്പൊ എനിക്ക് തോന്നുന്നു ആ സിംഗറിനെ കണ്ടുപിടിച്ച സമയം തൊട്ട് ഈ പാട്ട് കൂടുതൽ ഫേമസ് ആയി ഓൾറെഡി ഒരു എവർഗ്രീൻ സോങ് ആണ് ജോൺസൺ മാഷിന്റെ എല്ലാ പാട്ടിലും നമ്മൾ പറയുകയാണെങ്കിൽ എവർഗ്രീൻ സോങ്സ് ആണ് അപ്പൊ ഈ പാട്ട് എല്ലാരും കുറെ കേട്ടിട്ടുണ്ട് പക്ഷെ കുറേയും കൂടി കേട്ട ഒരു പാട്ടാണ് അപ്പൊ ആ പാട്ടിന്റെ നാല് ലൈൻ ഞാൻ ആദ്യം പാടാൻ പോണത് രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മരുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗാനം ഓ രാജഹംസമേ ഹൃദയ രേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴയോടെ കണ്ടവോ തോഴൻ ഹൃദയ രേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം പാട്ടാണ് എനിക്കറിയാം ഈ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ടാവും അപ്പോ നമുക്ക് കോളേഴ്സ് ഒക്കെ എടുത്തു തുടങ്ങാൻ സമയമായില്ലേ അപ്പൊ അതിന് മുമ്പ് ഓ കോളർ എത്തിയിട്ടുണ്ട് അപ്പൊ ആരാ നോക്കാം ഹലോ 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 വെൽക്കം ടു പിയാനോ ആരാ സംസാരിക്കുന്നത് ഗൗരി 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 ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡ് ഏത് സ്കൂളിലാ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ദുബായ് ആണോ അൽവർക്കേല അല്ലേ ഓക്കെ ഗൗരിക്കുട്ടി പാട്ടൊക്കെ പാടുമല്ലോ അല്ലേ
അപ്പൊ കറികുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഇപ്പൊ ഓർമ്മ വന്നു. അന്ന് ഏത് പാട്ടായിരുന്നു പാടിയത്? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോണത്? കണ്ണാമുച്ചി. ഓക്കെ, പാടിക്കോളൂ. കണ്ണാമുച്ചി ഏനടാ ഏൻ കണ്ണാ, കണ്ണാമുച്ചി ഏനടാ ഏൻ കണ്ണന കണ്ണാടി പൊരുൾ പോരാ, കണ്ണാമുച്ചി ഏനടാ ഏൻ കണ്ണന കണ്ണാടി പൊരുൾ പോരാ. அந்த நதியின் கரையும் நான் கேட்டேன், அந்த காற்றை நிறுத்தியும் கேட்டேன். அந்த நதியின் கரையும் நான் கேட்டேன், அந்த காற்றை நிறுத்தியும் கேட்டேன். வான்வெளியை கேட்டேன், வீடையே இல்லை. வான்வெளியை கேட்டேன், வீடையே இல்லை. இருதயில் உன்னை கண்டேன், இருதய பூவில் கண்டேன். இருதயில் உன்னை கண்டேன், இருதய பூவில் கண்டேன். கண்ணாமூச்சி ஏனடா என் கண்ணன கண்ணாடி பொருள் போலடா. ஹாய், நன்னை பாடி. தேங்க் யூ. இவ்வளவு காம்படிஷன்ல பாடாருண்டோ? ஆ, காம்படிஷன் மட்டும் போயிட்டுள்ள யூ சென்சரி ப்ரோக்ராம்ஸ் இருந்தா യൂത്ത് ഫെസ്റ്റിവൽസിനൊന്നും പാടാറില്ലേ? ഏ, ദുബായിലോ? ഇതൊന്നും അറിയില്ല. എല്ലാ കൊല്ലം യൂത്ത് ഫെസ്റ്റിവൽസ് നടക്കും ദുബായില്. എന്താ ആണല്ലേ, മോള് നന്നായി പാടുണ്ട്. ഇനി അമ്മ അച്ഛനോട് പറയൂ, ഇവിടെ ദുബായിൽ നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ കൊണ്ടുപോകാൻ പറയണേ. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ട് ചേച്ചിക്ക് പാടി തന്നിന്. പേര് ഞാൻ ഇട്ടിട്ടുണ്ട് ലോട്ടില്. ഞാൻ പേര് ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വിന്നർ ആവാൻ പറ്റുമോന്ന് നോക്കാം അല്ലേ? ഇന്ന് വിൻ ചെയ്യണെങ്കിൽ ഇവിടെ വരാനുള്ള ചാൻസ് മാത്രല്ല കേട്ടോ, ലാറ്റിനോ സർക്കസ് കാണാനുള്ള ചാൻസും കൂടിയാണ് കിട്ടാൻ പോണ കോരിക്കുട്ടിക്ക്. കേട്ടില്ല? അപ്പൊ ഇങ്ങനെ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ട് ഇരിക്കാണോ, എനിക്ക് കിട്ടണേ കിട്ടണേന്ന്? ആണല്ലേ, അപ്പൊ എന്തായാലും കിട്ടട്ടെ എന്ന് ചേച്ചിയും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ. ഗൗരിക്കുട്ടിയായിരുന്നു വിളിച്ചത്. നന്നായി പാടി, നമുക്ക് കണ്ണാമൂച്ചിയാണ് പാടി തന്നത്. അടുത്ത കോളർ എത്തിയിട്ടുണ്ട് തോന്നുന്നു, ആരാ നോക്കാം. ഇല്ല, കോളർ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ ജോൺസൺ മാഷിനെ പറ്റി പറയായിരുന്നു. ജോൺസൺ മാഷിനെ പറ്റി നമ്മള് കൊറേ കേട്ടിട്ടുണ്ട്. ജോൺസൺ മാഷിനെ പറ്റി ഇവിടെ ദുബായിൽ നടക്കുന്ന ഏതൊരു അസോസിയേഷൻ ആണെങ്കിലും, പാട്ട് മ്യൂസിക് ലവേഴ്സ് ആണെങ്കിൽ, അവരെല്ലാവരും ഒരു പ്രോഗ്രാമെങ്കിലും ജോൺസൺ മാഷിന് ട്രിബ്യൂട്ട് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അത് വലിയ പ്രോഗ്രാംസ് ആയിട്ട് നാട്ടിലും വലിയ പ്രോഗ്രാംസ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ജോൺസൺ മാഷിന്റെ ഹിറ്റ് സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ലിസ്റ്റ് എഴുതി 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 തീരില്ല. അത്രയും പാട്ടുകൾ, അത്രയും ബ്യൂട്ടിഫുൾ സോങ്സ് ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോൺസൺ മാഷിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാണ്. ആദ്യമായിട്ട് ജോൺസൺ മാഷ് വർക്ക് ചെയ്തിരുന്നത് അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു. ദേവരാജൻ മാഷിൻ്റെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു കുറേ നാൾ വർക്ക് ചെയ്തത്. ആദ്യമായിട്ട് നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ് മ്യൂസിക് ഡയറക്ടറായിട്ട് ഒരു പാട്ട് കമ്പോസ് ചെയ്തത് ലേറ്റ് 70s ജോൺസൺ മാഷ്. അപ്പൊ ഇനിയും കുറെ വിശേഷങ്ങൾ പറയാം. നമുക്കിവിടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ? അതിനു മുമ്പ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, 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 വെൽക്കം ടു പിയാനോ. ആരാ സംസാരിക്കുന്നത്? ബാബു. ചേട്ടൻ എവിടെ നിന്നാ വിളിക്കണേ? അബുദാബിന്ന് അല്ലേ. ചേട്ടൻ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണോ പിയാനോല്? ആണല്ലേ, ആണല്ലേ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടൻ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോണത്? വാവ്, ഫ്രൈഡേ രാവിലെ ആയിട്ട് റിയാസ് അപ്പൊ തുടങ്ങി ഹരിമുരളീരവം പാടാൻ.
പാടിക്കോളൂ. ഹലോ ഹലോ കഴിഞ്ഞു. ഹലോ ഹലോ അത്രയും കഴിഞ്ഞു. അത്രയും തിങ്ങണമെന്നല്ല, പിന്നെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിനോടുള്ള എന്താ പറയാ അവർ ഇഷ്ടം കൊണ്ട് വിളിച്ചതാണ്. പിന്നെ കൊറേ പേര് ചിരിക്കണ്ടോ? ഫ്രണ്ട്സാണോ കൂടെ ഉള്ളത്? അതെ അതെ, പാട്ട് കേട്ടിട്ട് ഞാൻ റൂമിൽ എപ്പോഴും മൂളിപ്പാട്ട് പാടും. എനിക്ക് പാട്ടുകാരനാവണമെന്നായിരുന്നു ഇഷ്ടം. മ്യൂസിക്കിനൊന്നും വിട്ടില്ല, അങ്ങനെ ഇങ്ങനെ ആയിപ്പോയി. ആണല്ലേ, അപ്പൊ ഒട്ടും സപ്പോർട്ട് ഇല്ല തോന്നുന്നു ഫ്രണ്ട്സിന്റെ അവിടെ നിന്ന്. എല്ലാരും പാടി തുടങ്ങിയപ്പോ തന്നെ ആണല്ലേ. അപ്പൊ പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ സമയമായിട്ട് ചേട്ടാ. എനിക്ക് ഇവിടെ ഒരു മലയാള സമാജം കണ്ടു പാടണം എന്നുണ്ട്, അപ്പൊ അതിനു വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നു. ആണല്ലേ, ഓക്കെ. എന്തായാലും ഞാൻ പേര് ലോട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് വിന്നറാൻ പറ്റുന്ന ബാബു സ്റ്റെല്ല എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗസ്റ്റുമായിട്ട് തിരിച്ചു വരാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്.